സെൻസസ് നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായത് ഗുരുതര വീഴ്ച. വിവാദമായ രണ്ട് ചോദ്യങ്ങൾ സെൻസസിൽ ഉണ്ടെന്നും അത് ഒഴിവാക്കിയെന്നും ആദ്യം വിശദീകരിച്ചതും പിന്നീട് തിരുത്തിയതും സർക്കാരിന് നാണക്കേടായി. തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് സെൻസസിലെ രണ്ട് ചോദ്യങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. വ്യക്തിയുടെ ജനന തീയതി, മാതാപിതാക്കളുടെ ജനന സ്ഥലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്നിവ ഒഴിവാക്കാനായിരുന്നു തീരുമാനം. പക്ഷേ ആദ്യഘട്ട സെൻസസിൻ്റെ 34 ചോദ്യങ്ങളുടെ പട്ടികയിൽ ഈ ചോദ്യങ്ങളില്ല. അത് തിരിച്ചറിഞ്ഞതാകട്ടെ, സർക്കാർ തീരുമാനം വന്നതിൻ്റെ അടുത്ത ദിവസം സെൻസസ് ഡയറക്ടറേറ്റും പൊതുഭരണവകുപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതോടെ. വിവാദ ചോദ്യങ്ങൾ സെൻസസിൽ ഇല്ലെന്നും ജനസംഖ്യാ രജിസ്റ്ററിലാണുള്ളതെന്നും പിന്നീട് പൊതുഭരണവകുപ്പ് മാധ്യമങ്ങളെ അനൌദ്യോഗികമായി അറിയിച്ചു. ഔദ്യോഗികമായി അറിയിക്കണമോ എന്ന സംശയങ്ങൾക്കൊടുവിൽ ചീഫ് സെക്രട്ടറി വിശദീകരണ കുറിപ്പിറക്കി. സെൻസസും ജനസംഖ്യാ രജിസ്റ്ററും രണ്ടാണ്. ജനസംഖ്യാ രജിസ്റ്ററുമായി സഹകരിക്കില്ല എന്ന് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ജനസംഖ്യാ രജിസ്റ്ററിലെ ഒരു ചോദ്യവും കേരളത്തിൽ ചോദിക്കില്ലെന്നും ചീഫ് സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. എന്നാൽ സെൻസസ് ഡയറക്ടറേറ്റിൽ മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്രത്തിൽ നിന്നും ചോദ്യാവലി എത്തിയിട്ടും മന്ത്രിസഭാ യോഗം ഇല്ലാത്ത വിവാദ ചോദ്യങ്ങളെക്കുറിച്ച് അരമണിക്കൂറിലേറെ ചർച്ച ചെയ്തതാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നത്. ചീഫ് സെക്രട്ടറി പോലും ക്യാബിനറ്റിൽ വ്യക്തത വരുത്തിയില്ല എന്നത് നാണക്കേട് മാത്രമല്ല, സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.